ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൗദിയിൽ കാർ ലോണിന് അപേക്ഷിക്കുമ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വിദേശികൾക്ക് സൗദിയിൽ കാർ ബാങ്ക് ഇൻസ്റ്റാൾമെന്റിൽ എടുക്കണമെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് 4,000 രൂപ ബേസിക് സാലറി സൗദി റിയാൽ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാഹനം സ്വന്തമാക്കാമായിരുന്നു. എന്നാൽ അതിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. 10,000 സൗദി റിയാൽ ഉണ്ടെങ്കിലേ, ബേസിക് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് ഇനി മുതൽ പറ്റുകയുള്ളൂ. കോവിഡിന്റെ താണ്ഡവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാർ ലോണിന് അപ്ലൈ ചെയ്യാൻ ഇനി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ പേപ്പേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നും ഞാൻ വണ്ടിയുടെ അകത്ത് തന്നെയാണ്, കാരണം മറ്റുള്ള നോയ്സോ കാര്യങ്ങളോ ഇല്ലാണ്ടിരിക്കാൻ വണ്ടിയുടെ അകം തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഷോറൂമിൽ പോയിട്ട് ഒരു കാർ എടുക്കാൻ ഒരു ലോണിന് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് അത് വേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്, 4 പേപ്പേഴ്സുകളാണ് നമുക്ക് വേണ്ടത്. 1, ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സാലറി അക്കൗണ്ടിന്റെ ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഈ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ 10,000 സൗദി റിയാൽ സാലറി ഇനത്തിൽ ക്രെഡിറ്റ് ആയതിന്റെ ഡീറ്റെയിൽസ് കണ്ടിരിക്കണം. അതിലെന്തെങ്കിലും ഡിലേ ഉണ്ട് എങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ലോണിന്റെ അപ്രൂവൽ തരില്ല, നിഷേധിക്കും. പിന്നെ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കമ്പനി നിങ്ങളുടെ പേരിൽ ഗോസി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, അതിന്റെ ഒരു കോപ്പി. നിങ്ങൾ HR നിങ്ങളുടെ കമ്പനിയുടെ HR ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിന്റെ കോപ്പി എടുത്തു തരും. പിന്നെ സ്വാഭാവികമായിട്ടും സ്പോൺസർ ഭാഗത്തു നിന്നുള്ള ഒരു ലെറ്റർ, അതായത് ഇന്നാള് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്, അതിന്റെ സാലറിയും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ലെറ്റർ. പിന്നെ വേണ്ടത് വാലിഡ് ആയിട്ടുള്ള എന്താ പറയുക, താമസ രേഖ, അതായത് ഇഖാമയുടെ കോപ്പി. പിന്നെ നോർമലി അഫ്ഷറിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. ഇനി ഒരു പക്ഷേ ബാങ്കിന്റെ ഒരു സെയിൽസ്മാനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവർ ചിലപ്പം താമസ കോൺട്രാക്ടിന്റെ ഒരു കോപ്പി കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ 4-5 പേര് കൂടിയിട്ട് ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാളുടെ പേരിലായിരിക്കും ആ ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ ഒരു കോപ്പി എടുത്ത് കൊടുത്താൽ മതി, ഞങ്ങളിങ്ങനെ 5 പേര് ഷെയർ ചെയ്തിട്ടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സുകളാണ് ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. ഇനി നിങ്ങൾ ഫോർഡിന്റെ കാറാണ് എടുക്കുന്നതെങ്കിൽ ജിദ്ദയിൽ മദിയാൻ റോഡിൽ ഫോർഡിന്റെ മെയിൻ ബ്രാഞ്ചിൽ ഞാനുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഫീഗോ എന്ന പോലെ ഫോർഡിന്റെ എസ്കോർട്ട് എന്ന് പറഞ്ഞ മോഡലുകളൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് താങ്ങാവുന്ന വിലയേ ഉള്ളൂ. പിന്നെ ഫീഗോനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നാട്ടിൽ നിന്ന് നമുക്ക് പാർട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഫീഗോന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റീരിയർ ഇന്റീരിയർ കാണിക്കുന്ന ഒരു വീഡിയോ, അതിന്റെ ലിങ്ക് ഞാൻ മേലെ കാർഡിൽ കൊടുത്തേക്കാം. അപ്പൊ ഇത്ര, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനെ കുറിച്ച് തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ എന്റെ ഫോൺ നമ്പറും കൊടുക്കാം, സൗദിയിലുള്ള ആർക്കും ആണെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എനിക്ക് ബാങ്കിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ബാങ്കിന്റെ ഒരു സെയിൽസ്മാൻ ഉണ്ട്, അപ്പൊ അവരോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിവരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഷോറൂമിലേക്ക് പോകുമ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് 2-ാമത് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ 2-ാമത് കളക്ട് ചെയ്തിട്ട് പിന്നെയും ഷോറൂമിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഇക്കാമയുടെ കോപ്പി, ഗോസി ഇൻഷുറൻസിന്റെ ഒരു കോപ്പി, പിന്നെ താമസരേഖയുടെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിന്റെ ഒരു കോപ്പി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു കാർ എടുക്കാൻ വേണ്ടി ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ സൗദിയിൽ വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, എന്നിട്ട് എല്ലാവരും ഓടി പോയിട്ട് ഒരു കാർ സ്വന്തമാക്കിക്കോളും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്താ പറയുക, കമ്പനികളൊക്കെ എംപ്ലോയീസിനെ പിരിച്ചുവിടലിന്റെ ഭീഷണികളിലൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു വട്ടം കൂടി ഞാൻ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. വീഡിയോന്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അതൊക്കെ തിരുത്തിയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും കാണും വരെ. ബൈ ബൈ.